അപ്പോൾ ഇനി കൺസെപ്ഷൻ്റെ ടോപ്പിക് കഴിഞ്ഞ് നമുക്ക് ഇൻഫൻസിയിലോട്ട് പോകാം. ഇൻഫൻസി എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിക്കുന്ന തൊട്ടേ കുട്ടിക്ക് രണ്ടാഴ്ച പ്രായമാവുന്ന ഒരു ടൈം പീരീഡാണ്. യെസ്, വളരെ ചെറിയൊരു ടൈം പീരീഡാണത്. ഈ രണ്ടാഴ്ചകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാഴ്ചകളാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിച്ചു പോകുന്ന ഒരു ടൈം പീരീഡാണ് ഈ രണ്ടാഴ്ച എന്ന് പറയുന്നത്. പല രീതിയിലെ കാര്യങ്ങളെ കുട്ടികളെ ബാധിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ കുട്ടികളെ ബാധിക്കുമെന്ന് നോക്കുന്നതിന് മുന്നേ ടെക്സ്റ്റിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതാണ്, ഒരു കുട്ടി ജനിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ അമ്മ, അമ്മായിയമ്മ, അമ്മായി അച്ഛൻ, അപ്പൂപ്പൻ, ചേട്ടൻ, അനിയൻ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, അവരെന്തു പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ നിങ്ങളെ കുട്ടികളെ നോക്കിക്കൊണ്ടുവരേണ്ടത്. മറിച്ച് നിങ്ങൾ ആ സ്ഥലത്ത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിസിഷ്യനെ നിങ്ങളെ കുട്ടികളെ കാണിച്ച് അവർ നോക്കണം. യെസ്, അവർക്ക് എക്സ്പീരിയൻസ് കാണും. ഒരു വ്യക്തിക്ക് 10 മക്കൾ കാണും, പക്ഷെ ആ 10 മക്കളല്ല നിങ്ങൾക്കുണ്ടായ ഒരു മോൻ എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. സോ ഇനിയിപ്പം നിങ്ങൾക്ക് ഇൻഫൻസി എന്തോന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ഇൻഫൻസി പീരീഡിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ കുട്ടികൾ വളരുമ്പോൾ അവരെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അവർ മുന്നോട്ടുള്ള ലൈഫിൽ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യും. ആ കാര്യങ്ങൾ എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പാരൻ്റൽ എൻവയോൺമെൻറ്. ഇൻഫൻസി പീരീഡിൻ്റെ അകത്ത് വെച്ചിട്ട് തീർച്ചയായിട്ടും മാതാപിതാക്കളിൽ ഒത്തിരി അധികം ടെൻഷനും സ്ട്രെസ്സും ഉള്ളൊരു ടൈമാണ്. പക്ഷേ കുടുംബത്തിൻ്റെ അകത്ത് വളരെയധികം സ്ട്രെസ്സും ടെൻഷനും ഭയങ്കര പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളെയും വളരെയധികം നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരമ്മയ്ക്ക് വളരെ ഈ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും സാധാരണ ഒരമ്മയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളെ വളരെയധികം ബാധിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ അകത്ത് നല്ലൊരു അന്തരീക്ഷം പാരൻസ് സൃഷ്ടിക്കാനായിട്ട് നോക്കണം. പ്രത്യേകിച്ച് എനിക്കൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി അധികം ആൾക്കാർ ഇന്ന് കല്യാണം കഴിക്കുന്നതൊക്കെ ഒളിച്ചോടുക. അപ്പോൾ അവർക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കാണ് അവർക്ക് സത്യത്തിൽ ബോധം വരുന്നത് അവർ ചെയ്ത തെറ്റിനെ പറ്റിയിട്ട്. അപ്പോഴത്തേക്കും അവർക്ക് ഓൾറെഡി അവർ ടെൻഷനും സ്ട്രെസ്സിലായിരിക്കും. ഇത് കൂടാതെ അവർക്ക് കുട്ടികളുണ്ടായ അവർക്ക് അറിയത്തില്ല ഇനി എന്തോ ചെയ്യേണ്ടതെന്ന്, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനകത്തൊക്കെ കുട്ടികൾ വളരെയധികം പെട്ടുപോകും, കാരണം അച്ഛനും അമ്മയും വളരെയധികം സ്ട്രെസ്സും ടെൻഷനും ആയിട്ടിരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ളൊരു പോയിൻ്റ് കൈൻഡ് ഓഫ് ബേർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എല്ലാവർക്കും നോർമൽ ഡെലിവറി ആയിരിക്കണമെന്നില്ല, പലവർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറി സമയത്ത് നടന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. മൂന്നാമതായിട്ടുള്ളൊരു പോയിന്റ് എന്ന് വെച്ചാൽ പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ്. ഒത്തിരി അധികം പാരൻസിന് കുട്ടികളോട് ഉള്ള ആറ്റിറ്റ്യൂഡും വളരെയധികം എഫക്റ്റ് ചെയ്യും കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ. പ്രത്യേകിച്ച് ഒരു സ്റ്റഡിയിൽ കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ട്, ഡെലിവറി സമയത്ത് ഒരു ഫാദർ ആ സ്ഥലത്ത് പ്രസൻ്റ് ആണ് അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഉണ്ട്, ഡെലിവറി പീരീഡിൽ ഭാര്യയുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫാദേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് കുറച്ചും കൂടെ ഫേവറബിൾ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അടുപ്പം കാണുമായിരിക്കും കുട്ടികളോട്. പക്ഷെ അതേ ചെയ്യുന്ന സമയത്ത് ഡെലിവറി സമയത്ത് ഫാദേഴ്സ് അവിടെ പ്രസൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഫേവറബിൾ അല്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി അവിടെ ആ സമയത്ത് പ്രസൻ്റ് അല്ലാത്ത ഫാദേഴ്സിന് ഒത്തിരി ഫേവർ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ സ്റ്റഡീസിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ഫേവറുള്ള ആറ്റിറ്റ്യൂഡ് ഒത്തിരിയും കൂടെ കുട്ടികളോട് കൂടുതലുള്ളത് ഡെലിവറി സമയത്ത് അമ്മമാരെ കൂടെ ഉള്ള ഫാദേഴ്സിനായിരിക്കും. മൂന്നാമതായിട്ട് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ അകത്തും പല രീതിയിലെ ഫങ്ഷൻസ് തുടങ്ങും അവർ ജനിക്കുന്ന സമയത്തും ജനിക്കുന്നതിന് മുന്നും. പ്രത്യേകിച്ച് ജനിക്കുന്ന സമയത്ത് അവരെ ശ്വാസം എടുത്ത് തുടങ്ങുന്ന അല്ലെങ്കിൽ അവരെ റെസ്പിറേഷൻ തുടങ്ങുന്ന തന്നെ അവരെ കരച്ച് ാണ് അവർ കരഞ്ഞു തുടങ്ങുമ്പോഴാണ് അവർ ശ്വാസം എടുത്ത് തുടങ്ങി അവരെ നെഞ്ച് ബ്രീ നല്ല രീതിയിൽ അടിച്ചു തുടങ്ങുന്നത്. അതിന് മുന്നേ അടിക്കുന്നുണ്ട്, പക്ഷെ അവർ അമ്മയിലൂടെയാണല്ലോ ബ്രീത്ത് ചെയ്യുന്നതൊക്കെ, അവർ സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യുന്നത് അങ്ങനെ പുറത്ത് വന്ന് കരച്ചിലൂടെയാണ്. എന്ത് രസമല്ലേ, നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ താഴ്ന്ന അവസ്ഥകളിൽ പോകുമ്പോഴാണ് നമ്മൾ കരയുന്നത്, പക്ഷെ നമ്മളെ ജീവിതം സ്റ്റാർട്ടായത് തന്നെ കരച്ചില്ല, നമ്മളെ നെഞ്ചടിച്ചു തുടങ്ങിയത് നമ്മളെ കരച്ചില്ല. അപ്പോൾ ആ ഒരു സമയത്തിനകത്ത് ഒരു 40 to 45 പ്രാവശ്യം നമ്മളൊരു മിനിറ്റിൽ നമ്മൾ ബ്രീത്ത് ചെയ്യും, എന്നിട്ട് അതേപോലെ തന്നെ എലിമിനേഷൻ ഓഫ് വേസ്റ്റ്, നമ്മൾ വേസ്റ്റൊക്കെ ഇങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ജനിച്ചതിൻ്റെ ഒരു മണിക്കൂറിനുള്ളിൽ അത് നടക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ആ ഒരു വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യും. അഞ്ചാമത്തിലുള്ള പോയിൻ്റ് എന്താ വെച്ചാൽ, റിതം, കുട്ടികളുടെ ഉള്ളിൽ റിതം നമുക്ക് കാണുവാനായിട്ട് പറ്റും. അവർ കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതൊക്കെ ആദ്യമേ അവർ ജനിക്കുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പിന്നെ പിന്നെ അവരെപ്പോഴാണ് ഉറങ്ങുന്നത് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് നമുക്ക് ഒരു ഐഡിയ കിട്ടി തുടങ്ങും. അവരുറക്കത്തിൽ
തലത്തിലൊക്കെ ഒരു താളം വന്നു തുടങ്ങും. സോ ആറാമത്തെ ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് ബിഹേവിയർ. കുട്ടികളുടെ അകത്ത് നമുക്കൊരു പ്രോപ്പർ ബിഹേവിയർ കണ്ടു തുടങ്ങുവാനായിട്ട് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വലിയ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കരയും. പിന്നെ ചില കുട്ടികളാണെങ്കിൽ എല്ലാവരുടെ കയ്യിൽ പോകുമ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ചില കുട്ടികൾ ചില ആൾക്കാരുടെ കയ്യിൽ പോകത്തില്ല, ചില കുട്ടികൾ ആരുടെ കയ്യിലും പോകത്തില്ല, ചില കുട്ടികൾ ആരും സ്വന്തം അച്ഛൻ്റെ കയ്യിൽ പോലും പോകത്തില്ല, അമ്മയുടെ കയ്യിൽ എപ്പോഴും ഇരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഓർഗനൈസ്ഡ് ബിഹേവിയർ കുട്ടികളുടെ അകത്ത് കാണുവാനായിട്ട് പറ്റും. അവർ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അവരെങ്ങനെയാണ് നോക്കുന്നത്. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കുട്ടിയുണ്ടായിരുന്ന, കുട്ടിക്ക് ബെൽറ്റ് കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഒക്കെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിക്ക് എനിക്ക് ഓർമ്മയുണ്ട്. സോ അങ്ങനെയൊക്കെ കുട്ടികളുടെ അകത്ത് നമുക്ക് ചെറിയ ചെറിയ ഓർഗനൈസ്ഡ് ബിഹേവിയർ പാറ്റേൺ കാണുവാനായിട്ട് പറ്റും. അവർ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്കും അതിനെ അവർ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അങ്ങനെ മാതാപിതാക്കൾക്ക് കുട്ടികളെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടി തുടങ്ങും. പിന്നീടൊരു പോയിന്റ്, ഇമോഷൻസ് ഓഫ് ന്യൂ ബോൺസ്. കുട്ടികളുടെ ഉള്ളിലും കുഞ്ഞുനാളെ വളരെയധികം ഇമോഷൻസ് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അവർക്ക് എന്തെങ്കിലും കാര്യം പ്ലീസായിട്ടോ അൺപ്ലീസായിട്ടോ തോന്നിക്കഴിഞ്ഞാൽ അവരതനുസരിച്ച് പെരുമാറും. പ്രത്യേകിച്ച് അവർക്ക് സുഖം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരതനുസരിച്ച് ഇമോഷൻസ് കാണിക്കും. അതൊരു മാതാപിതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. എട്ടാമതൊരു പോയിന്റ് എന്ന് വെച്ചാൽ ബിഗിനിങ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു പേഴ്സണാലിറ്റിയുടെ തുടക്കമാണ് കുട്ടികളുടെ അപ്പത്തൊട്ടേ വന്നു തുടങ്ങും. പ്രത്യേകിച്ച് ഒരു മാതാപിതാക്കളിൽ നിന്നാണ് അവർക്ക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നത്. അവർ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും കേൾക്കുമ്പോഴത്തേക്കും ഒക്കെ അവർക്ക് മനസ്സിലായി എന്ന് വരത്തില്ല, പക്ഷെ അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒബ്സർവ് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കും. പ്രത്യേകിച്ച് അവരെ ഉള്ളിൽ അവർക്ക് പ്ലീസിങ്ങോ അൺപ്ലീസിങ്ങോ ആയിട്ട് തോന്നുന്ന സിറ്റുവേഷനെ ബേസ് ചെയ്തായിരിക്കും. അതേപോലെ തന്നെ ഒരു ഡിസ്റ്റേബ്ഡ് പാരൻ്റൽ എൻവയോൺമെൻറ്റ്. കുടുംബത്തിൻ്റെ അകത്ത് മാതാപിതാക്കൾ വളരെയധികം തെറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചെങ്കിൽ അത് കുട്ടിയുടെ പേഴ്സണാലിറ്റീനെ വളരെയധികം ബാധിക്കും. മൂന്നാമതായിട്ടുള്ള സ്റ്റേജാണ് ബേബിഹുഡ്. ബേബിഹുഡ് എന്ന് പറഞ്ഞ സ്റ്റേജ് ഇൻഫൻസി എന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ച് രണ്ടാഴ്ചത്തെ പ്രായം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് രണ്ട് വർഷം പ്രായമാവുന്ന വരെ ഉള്ളൊരു ടൈം പീരീഡാണ് ബേബിഹുഡ്. രണ്ട് വയസ്സാവുന്ന വരെ ഉള്ളൊരു കുട്ടീനെ നമുക്ക് ബേബിഹുഡിൻ്റെ പീരീഡിനകത്തുള്ള കുട്ടിയാന്ന് പറയാനായിട്ട് വരട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബേബിഹുഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം പീരീഡാണ്. കാരണം ഈ ഒരു ടൈമിൽ കുട്ടികൾ പഠിക്കുന്ന അനേക കാര്യങ്ങൾ അവരെ മുന്നോട്ടുള്ള ജീവിതകാലം മൊത്തം അവരെ കൂടെ കാണും. അതെന്തെല്ലാം കാര്യങ്ങളാണ് അവർ പഠിക്കുന്നത്, എങ്ങനെ അവരെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സോ ബേബിഹുഡിൻ്റെ കുറച്ച് ഡെവലപ്മെൻ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനകത്ത് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിൽ ഓരോ ടൈം പീരീഡിൻ്റെ അകത്ത് എത്ര എത്ര ഡെവലപ്മെൻറ്റുകൾ വെച്ച് നടക്കും. പ്രത്യേകിച്ച് ഫസ്റ്റത്തെ ഇയറിൽ നമുക്ക് കൂടുതൽ കാണുവാനായിട്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെയിറ്റ് വളരെയധികം കൂടുന്നത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അതിനുശേഷം സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ഹൈറ്റ് വർദ്ധിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾ ജനിക്കുന്ന സമയത്തിനെക്കാട്ടിലും രണ്ടോ മൂന്നോ ഇരട്ടി വെയിറ്റ് ആയിരിക്കും അവർക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് അവർ ഹൈറ്റ് സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വർദ്ധിക്കും. ആദ്യമേ അവർക്ക് ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23-24 ഇഞ്ചിൻ്റെ ഇടയ്ക്കായിരിക്കും. പക്ഷേ സെക്കൻഡ് ഇയറൊക്കെ ആകുമ്പോഴത്തേക്ക് 28-30 ഇഞ്ചും പിന്നെ അത് കഴിഞ്ഞ് 32-34 ഇഞ്ച് വരെ അവർ ശരീരം വളരും. പിന്നീടൊരു കാര്യം കാണുന്ന അവരെ പല്ലുകളെ പറ്റിയിട്ടാണ്. ആദ്യമേ ഒരു നോർമൽ ബേബിക്ക് ഒരു 6 പല്ലുകൾ കാണുമായിരിക്കും. 20 ടെമ്പററി ടീത്തിൽ 6 പല്ലുകൾ ആദ്യമേ വരും. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 16 പല്ലുകൾ വരും. പക്ഷെ ഇതെല്ലാം ടെമ്പററി ആണ്, ഒരു സമയം കഴിഞ്ഞ് പല്ലുകളെല്ലാം പൊഴിഞ്ഞു പോകും. പിന്നീടൊരു കാര്യം നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത് ഈ ഒരു പ്രായമാകുമ്പോഴത്തേക്കും കുട്ടികളുടെ കണ്ണിൻ്റെ മസിൽസ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ആവും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് തന്നെ അവർ വളരുമ്പോഴത്തേക്കും അവരെ കണ്ണിൽ കൂടെ അവർക്ക് നല്ല രീതിയിൽ കാണുവാനായിട്ട് പറ്റും. 3 മാസമൊക്കെ കഴിയുമ്പോഴേ അവർക്ക് ഓരോ കാര്യങ്ങൾ കാണുവാനായിട്ട് കളേഴ്സ് കാണുവാനായിട്ടൊക്കെ പറ്റും. അങ്ങനെയാണ് അവരെ അച്ഛനും അമ്മേനെയൊക്കെ തിരിച്ചറിയുന്നത്. അപ്പോൾ അവർക്ക് അത്യാവശ്യം 3 മാസം കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ കണ്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ബേബിഹുഡിനകത്തുള്ള കുറച്ച് ഫംഗ്ഷൻസിലെ ഫസ്റ്റാണ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ്. അപ്പോൾ ആദ്യമേ നമുക്ക് അവരെ സ്ലീപ്പ് പാറ്റേണിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ എത്ര സമയത്ത് ഉറങ്ങും, എപ്പോൾ എഴുന്നേക്കും എന്നുള്ളതിനൊക്കെ വെച്ച് നോക്കഴിഞ്ഞാൽ ഏകദേശം 8.5 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും ഫസ്റ്റത്തെ 3 ആഴ്ചകൾ. പിന്നെ അത് കഴിഞ്ഞാൽ 10 മണിക്കൂറോളം കുട്ടികൾ ഉറങ്ങും. ഉറങ്ങുന്നതിനൊരു പ്രോപ്പർ ടൈം കാണും. ആദ്യമേ ചിലപ്പോൾ അവർ രാവിലെ കൂടുതൽ ഉറങ്ങി രാത്രി എഴുന്നേറ്റിരിക്കും. പക്ഷേ പിന്നീട് സാധാരണ നമ്മളുടെ രീതികളിൽ അവരെ പാറ്റേൺ മാറി തുടങ്ങും. അതേപോലെ തന്നെ കുട്ടികൾ ജനിച്ചതിന് ശേഷം പയ്യെ പയ്യെ അവർക്ക് സക്കിങ്ങും സോളോയിങ്ങും എന്ന് വെച്ചാൽ മിഴുങ്ങുന്ന
കിടക്കുന്നതും പിന്നെ അതേപോലെ തന്നെ മുലപ്പാൽ കുടിക്കുന്നതിനായിട്ട് ചുണ്ടുകൾ സക്ക് ചെയ്യുന്ന റിഫ്ലക്സ് ഒക്കെ വരും. പക്ഷെ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നമുക്ക് ലിക്വിഡ് ഫുഡ് മാറ്റി നമുക്കെന്തെങ്കിലും കഴിച്ച് ചവയ്ക്കാൻ പറ്റുന്ന ഫുഡുകൾ നമുക്ക് അവർക്ക് കൊടുക്കാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഒത്തിരി അധികം കുട്ടികൾക്ക് അങ്ങനെ ഫുഡ് കഴിക്കുന്ന ആദ്യം ഇഷ്ടമല്ല. അവർ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നതിന് വളരെ അധികം അവർ നിർബന്ധം പിടിക്കും. നമുക്ക് വളരെ പാടാണ് അവർ ഫുഡ് കഴിപ്പിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജനിക്കുന്ന തൊട്ട് അവർ ആദ്യമേ പ്രാക്ടീസ് ചെയ്തേക്കുന്നതെല്ലാം ഇങ്ങനെ ലിക്വിഡായിട്ട് ഫുഡുകൾ കൺസ്യൂം ചെയ്യാനാണ്. അപ്പോൾ പെട്ടെന്ന് ചവച്ച് കഴിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് കട്ടിയായിട്ടുള്ള ഭക്ഷണങ്ങൾ പോകുമ്പോഴത്തേക്ക് അവർക്ക് വളരെയധികം ഡിഫിക്കൾട്ടാണത്. പക്ഷേ നമ്മൾ കൊടുത്തു തന്നെ കുട്ടികളെ പയ്യെ പയ്യെ ശീലിക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത പോയിൻ്റാണ് ബേബിഹുഡ് സ്കില്ല്. ആ ബേബി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരിയധികം സ്കിൽസും പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് 3 പോയിൻ്റ് ഉണ്ട്. ഒന്ന്, ആദ്യമേ കുട്ടികൾക്ക് സ്കില്ല് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കണം. അതേപോലെ തന്നെ അവർക്ക് പുതിയതായിട്ട് പഠിക്കുവാനായിട്ടൊരു ഉത്സാഹം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ മാതാപിതാക്കൾ തന്നെ അവർക്ക് പയ്യെ 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 അവർ തീ കൊളുത്തി കൊടുക്കണം വേറെ രീതി പറയുകയാണെങ്കിൽ. ലാസ്റ്റായിട്ട് കുട്ടികൾക്ക് കോപ്പി ചെയ്യുവാനായിട്ട് നല്ലൊരു മോഡൽ വേണം. ഓക്കെ, കുഞ്ഞുങ്ങൾ കൂടുതലും ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ട് കോപ്പിയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ എന്തൊരു കാര്യമായിരിക്കും അവർ കോപ്പി ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ നല്ലൊരു മോഡലായിട്ട് അവർ മുന്നിലില്ല എന്നുണ്ടെങ്കിൽ മിക്ക സമയത്തും നിങ്ങളുടെ എല്ലാ മോശ സ്വഭാവങ്ങളും അവർ കോപ്പി ചെയ്തുകൊണ്ട് കൊണ്ടുപോകും. കാരണം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീട്ടിൻ്റെ അകത്താണ് നമ്മൾ യഥാർത്ഥ സ്വഭാവം പുറത്ത് വരുന്നത്. അല്ലാതെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ മാസ്കൊക്കെ ഇട്ട് വളരെ നല്ലവനായിട്ടിരിക്കും. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് നിങ്ങൾ നിങ്ങളെ തനി സ്വഭാവം എടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ അതേ കാണാൻ പോകുന്നുള്ളൂ. പുറത്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൻ്റെ അടുത്ത് നിങ്ങൾ നിങ്ങളെ തനി സ്വഭാവം കാണിച്ച് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ കുട്ടികളായിത്തീരും. അടുത്തതാണ് കോംപ്രിഹെൻഷൻ. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ ഗ്രഹിച്ചെടുക്കുക എന്നുള്ളതാണ്. കുട്ടികളെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് അവരെ തലയിലോട്ട് അവർക്ക് ഗ്രഹിച്ചെടുക്കുവാനായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ എക്സ്പ്രഷൻസ്, അതേപോലെ തന്നെ അവരെ ടോൺ ഓഫ് വോയിസ്, അവർ ഉറക്കത്തിലാണോ അതോ കുറച്ചാണോ സംസാരിക്കുന്നത്, വലിയ ഒച്ചയിലാണോ സംസാരിക്കുന്നത്, ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ ചില കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാനായിട്ടൊക്കെ അവർക്ക് പറ്റും. പക്ഷേ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വ്യക്തിനെ അല്ലെങ്കിൽ സിറ്റുവേഷനെ ഗ്രഹിച്ചെടുക്കാൻ പറ്റിയ പോലെ കുട്ടികൾക്ക് പറ്റത്തില്ല. അതൊരു വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക്. പക്ഷേ പയ്യെ 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 ഒരു 18 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അവർ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അവരോരോ ഗസ്റ്റ് സാങ്ങ്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. പിന്നെ വേറൊരു കാര്യം കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ലേണിംഗ് ടു സ്പീക്ക്, സംസാരിക്കാനായിട്ടാണ് അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. വളരെയധികം കോമണും ആണത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുഞ്ഞായിരിക്കുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ അവർക്ക് സംസാരിക്കുവാനായിട്ട് അല്ലെങ്കിൽ സംസാരത്തിൻ്റെ പകരം മുന്നിലുള്ള വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ക്രൈയിങ്, അവർക്ക് കരഞ്ഞ് കാണിച്ചു കൊടുക്കാൻ, ബാബ്ലിങ് ഗെസ്റ്ററിങ് അല്ലെങ്കിൽ ഇമോഷണൽ എക്സ്പ്രഷൻസ്, അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ശാഠ്യം പിടിച്ച് അവർ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻസൊക്കെ കാണിച്ച് അവർക്ക് തിരിഞ്ഞും മറിഞ്ഞൊക്കെ എങ്ങനെയെങ്കിലും ആരോ മാതാപിതാക്കൾക്ക് എന്താണ് അവർക്ക് വേണ്ടതെന്ന് അവർക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ പിന്നീട് പിന്നീട് വരുമ്പോഴത്തേക്ക് അവർ സംസാരിക്കാൻ പഠിക്കും. പക്ഷേ അതിനകത്തും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. മെയിൻലി 3 ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ അവർക്ക് വാക്കുകൾ ഉച്ചരിക്കുവാനായിട്ട് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രൊനൗൺസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് ഓരോ വാക്കുകളുടെ എക്സാക്റ്റ് അർത്ഥങ്ങൾ എന്തുവാന്ന് ചിലപ്പോൾ അറിഞ്ഞെന്ന് വരത്തില്ല. അതേപോലെ തന്നെ ഈ അർത്ഥങ്ങൾ പഠിച്ചാലും ഒരു സെൻറ്റൻസ് മൊത്തത്തിൽ ഉണ്ടാക്കുവാനായിട്ട് പറ്റത്തില്ല. ഉദാഹരണത്തിന്, ഇപ്പം നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മൾ എന്ത് പറയും, അമ്മ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. പക്ഷെ അവർക്ക് എത്രയും ഒരു സെൻറ്റൻസ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ അമ്മ വെള്ളം ഈ രണ്ട് വാക്കേ പറയത്തുള്ളൂ, അമ്മ വെള്ളം അല്ലെങ്കിൽ അമ്മ ചോറ് എന്ന് ഇങ്ങനെ രണ്ട് വാക്കേ പറയത്തുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കും, ഓക്കെ അവർക്ക് വെള്ളം അല്ലെങ്കിൽ അവർക്ക് ചോറ് വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബിഹേവിയറാണ്. കുട്ടികളുടെ അകത്ത് നമ്മളൊരു ബേബി ആയിരിക്കുമ്പോഴേ പല രീതിയിൽ ഇമോഷൻസ് കാണുവാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കുറച്ച് ഇമോഷൻസാണ് ആങ്കർ, ഫിയർ, ക്യൂരിയോസിറ്റി, ജോയ്, അഫെക്ഷൻ. അവർക്ക് ദേഷ്യം വരും, അവർക്ക് പേടിയാവും, അവർക്ക് ക്യൂരിയോസിറ്റി, എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതെന്തുവാണെന്ന് കൂടുതൽ അറിയുവാനായിട്ടൊരു താല്പര്യം. അതേപോലെ അവർ മിക്ക സമയത്ത് അവർ ചിരിച്ചും കളിച്ചൊക്കെ തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഏറ്റവും അസിനായിട്ട് അവർക്ക് അഫെക്ഷൻ, ചില കാര്യങ്ങളിലോട് അവർക്ക് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നും. ചിലപ്പോൾ അവർ മാതാപിതാക്കളോടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയോടായിരിക്കാം, എന്തെങ്കിലും ഒരു സാധനത്തോടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ എന്തെങ്കിലും പെറ്റോ പട്ടിയോ പൂച്ച അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അതിനോട് അവർ ഉമ്മയൊക്കെ കൊടുത്ത് അവർ കെട്ടിപ്പിടിച്ചൊക്കെ ഒരു അഫെക്ഷൻസും കാണിക്കും. അത് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യലൈസേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബേബി ആയിരിക്കുന്ന സമയത്ത് കുട്ടികൾ സോഷ്യലൈസേഷനെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ മിക്ക സമയത്തും കുട്ടികൾ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ടൊക്കെ ആയിപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ. അതിനെല്ലാത്തിനും
ഉത്തരവാദി മാതാപിതാക്കളാണ്. ഇപ്പം നിങ്ങളുടെ കുട്ടി ഒരു ഇൻട്രോവേർട്ട് ആണ് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിൾ നിങ്ങൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബേബി ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ സോഷ്യലൈസേഷൻ നമ്മൾ പഠിക്കുന്നത്, ആൾക്കാരായിട്ട് എങ്ങനെ ഇടപെടണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ മിക്ക മാതാപിതാക്കൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി ഒത്തിരി ചിന്തിക്കത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ പിള്ളേരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാണ് അവർ ബാക്കിയുള്ളവരായിട്ട് സോഷ്യലൈസ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ സോഷ്യലൈസേഷൻ നമ്മൾ പഠിപ്പിച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരു കുട്ടി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആവത്തില്ല, പല രീതിയിലെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ അവനും അവൾക്കും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഇവൻച്വലി അത് ഈവൻ ഡിപ്രഷനിലോട്ടും പല രീതിയിലെ തെറ്റായ കാര്യങ്ങളിലോട്ട് ലീഡ് ചെയ്യാം. കാരണം നമുക്ക് തുറന്ന് സംസാരിക്കുവാനായിട്ടോ ആൾക്കാരെ മനസ്സിലാക്കുവാനായിട്ടോ ക്രിറ്റിസിസം തുറന്ന് ഏറ്റെടുക്കുവാനായിട്ടോ ഒന്നും നമുക്ക് പറ്റിയത് വരത്തില്ല. അടുത്ത രണ്ട് പോയിന്റുകൾ, നമുക്ക് ഇൻട്രസ്റ്റ് ഇൻ പ്ലേ, അവർക്ക് കളിക്കുവാനായിട്ട് വളരെയധികം താല്പര്യം അവർ കാണിക്കും. അത് വളരെയധികം എൻകറേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അവർ ഒത്തിരിയധികം കാര്യങ്ങൾ പഠിക്കുന്നത് അവർ പല രീതിയിലെ കളികൾ കളിക്കുമ്പോഴൊക്കെയാണ്. അടുത്തതൊരു ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് കുറച്ച് സമയമെടുക്കും. പ്രത്യേകിച്ച് അവർ മനസ്സിലാക്കുന്നത് അവർക്ക് അവർ കാണുന്നതും കേൾക്കുന്നതും അവർ ഒബ്സർവ് ചെയ്യുന്ന വെച്ചിട്ട് അവരെ തലയിൽ എത്രത്തോളം അവർക്ക് പറ്റും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും ഓരോ കുട്ടികളും ഓരോ രീതികളിലാണ് അവർക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പക്ഷേ ആ ഒരു പ്രായത്തിൽ അണ്ടർസ്റ്റാൻഡിങ്ങും വളരെയധികം ഡെവലപ്പാവുന്ന ഒരു പ്രായമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഈ പ്രായത്തിൽ ഇതൊന്നും ചിന്തിക്കത്തില്ല, എൻ്റെ മക്കൾക്ക് സോഷ്യലൈസേഷൻ വേണം, എൻ്റെ മക്കൾക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പ്രോസസ്സിൽ കൂടെ ഞാനവരെ കൊണ്ടുപോകണം, ഇതൊന്നും ഒട്ടും മാതാപിതാക്കൾ ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഒത്തിരിയധികം കുട്ടികൾ അവർ വളർന്നു വരുമ്പോൾ ഒരുമാതിരിയായി പോകുന്ന കാണുന്നത്. കാരണം ഇതൊന്നും ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പണ്ട് കാലത്തൊക്കെ കുട്ടികൾ മാതാപിതാക്കളുടെ ആയിരുന്നു, അവരറിഞ്ഞോ അറിയാതെ എന്തെങ്കിലുമൊക്കെ ആയാലും മാതാപിതാക്കളുടെ അവർ വളർന്നു വരുന്നുകൊണ്ട് അവർ അത്യാവശ്യം കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നമുക്ക് കാണുവാനായിട്ട് പറ്റത്തില്ല. കുട്ടികളെ നോക്കുന്നത് തന്നെ വേറെ ഏതോ വ്യക്തിയെ ജോലിക്ക് നിർത്തി അവർ ബേബി സിറ്റ് ചെയ്യുന്നത് മനസ്സിലായി. പക്ഷെ അതും കൊണ്ടൊന്നും ഒരു കുട്ടി നേരച്ചവ വളർന്നു വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് മൊറാലിറ്റി എന്നാണ്. ബിഗിനിങ് ഓഫ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ശരി തെറ്റ് മനസ്സിലാക്കുന്നൊരു പ്രായമാണ്. യെസ്, ബേബിഹുഡ് പ്രായത്ത് തൊട്ടേ ശരി എന്താണ് തെറ്റെന്തോന്ന് കുട്ടികളുടെ ഉള്ളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ആ സമയത്ത് അവർ ശരിയും തെറ്റിനെ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു കുഞ്ഞു കൊച്ച് വേറൊരു കുഞ്ഞു കൊച്ചിനെ അവൻ്റെ മാതാപിതാക്കൾ അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് പോകുന്നത് അയ്യോ അടിക്കുന്നല്ലോ തെറ്റാണ്, ആ ആൾക്കാർ ചെയ്യുന്ന തെറ്റാണ് എന്ന് അവൻ്റെ മനസ്സിലോട്ട് പോകും. പക്ഷെ ചിലപ്പോൾ ആ മാതാപിതാക്കൾ ആ കുട്ടീനെ അടിക്കുന്നത് അവൻ കള്ളം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ മോശമായ കാര്യം ചെയ്തുകൊണ്ടായിരിക്കും. അപ്പം തനിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, ആ കുട്ടിക്ക് അതിൻ്റെ ഔട്ട്കം എന്താണ് തോന്നുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കുട്ടി ശരിയായി തെറ്റിനെ മനസ്സിലാക്കുന്നത്. ഇത് പല സമയത്തും ആ മാതാപിതാക്കൾ തിരുത്തി കൊടുക്കാറില്ല അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാറില്ല മൊറാലിറ്റിയെ പറ്റിയിട്ട്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്കും അവർക്ക് പ്രായം വയ്ക്കും തോറും അവർ ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഓക്കെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും. അത് വളരെ ഡേഞ്ചറസാണ്. കാരണം നിയമപ്രകാരമായിട്ട് പല തെറ്റായിട്ടുള്ള കാര്യങ്ങളും ആൾക്കാർ ചെയ്യും. അടുത്തതാണ് റോൾ ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പ്രായമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒട്ടും അധികം മാതാപിതാക്കൾ ചിന്തിക്കാറു പോലും ഇല്ല, ഇത്തരം കുഞ്ഞ് പ്രായത്തിൽ ഡിസിപ്ലിൻ പഠിപ്പിക്കണം. യെസ്, ഈ പ്രായം തൊട്ടേ നമ്മൾ കുഞ്ഞുള്ളവരെ ഡിസിപ്ലിനിൽ നടത്തേണ്ട ഒരു പ്രായമാണ്. തെറ്റായിട്ടുള്ള രീതികളിലും മുന്നോട്ട് ചെന്ന് പോവാതിരിക്കുവാനായിട്ട്, അതേപോലെ തന്നെ ഫാമിലി റിലേഷൻഷിപ്പ്, കുടുംബത്തിൻ്റെ അകത്ത് വെച്ച് കുട്ടികൾക്ക് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുവാനായിട്ട് പറ്റണം. കാരണം ആ സമയത്ത് പറ്റത്തുള്ളൂ. ഇന്നത്തെ കാലത്തൊക്കെ സ്കൂൾ കഴിഞ്ഞ് 10 ട്യൂഷനും അത് കഴിഞ്ഞ് കോച്ചിങ് സെൻറ്ററും അത് കഴിഞ്ഞ് പിന്നെ കോളേജ് അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചാൽ പോകും. എപ്പോഴാണ് അവർ മാതാപിതാക്കളുടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഫാമിലി റിലേഷൻഷിപ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടൈം പീരീഡിൽ. ഞാൻ ഏറ്റവും അവസാനമായിട്ട് പേഴ്സണാലിറ്റിയും ആ ഒരു പ്രായത്തിലാണ് ഡെവലപ്പ് ആവുന്നത്. ഓരോ കുട്ടികളുടെ പേഴ്സണാലിറ്റി ആ ഒരു ഏജിനകത്ത് നമുക്ക് ഡെവലപ്പ് ആവുന്നത് കാണാൻ പറ്റുന്നത്. എൻ്റെ വളരെ വലിയ റിക്വസ്റ്റാണ്, നിങ്ങൾ ഇവിടെ വരെ ഈ ക്ലാസ് കേട്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒരു കുട്ടി എപ്പോഴാണെന്നറിയാവോ നടക്കുന്നത്? 2 വയസ്സ് തൊട്ടൊരു 3, 4, 5 വയസ്സ് വരെ മാക്സിമം ആ പ്രായത്തിൻ്റെ അകത്താണ്. ആ പ്രായത്തിൻ്റെ അകത്ത് നിങ്ങൾ കുട്ടികളുടെ അത് എത്ര നല്ല വിത്തിട്ട് കൊടുക്കും അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഒട്ടുമിക്ക മാതാപിതാക്കളും ഈ പ്രായത്തിൻ്റെ അകത്ത് വെച്ച് ഒരു 2 വയസ്സ് തൊട്ട് 5 വയസ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് പിള്ളേരെ തിരിച്ചോലും നോക്കത്തില്ല. അവർക്ക് വേണ്ടുന്നെല്ലാം മേടിച്ചു കൊടുക്കും, അവരുടെ കളിച്ചും ചിരിച്ചും നിൽക്കും. പക്ഷേ അവർ മനസ്സിലാക്കാത്ത ഈ പ്രായത്തിൽ നിങ്ങൾ കുട്ടികളെ അനുസരണം പഠിപ്പിക്കുക. ഞാൻ ഒത്തിരി പേരൻസിനോട് പറയുമ്പോഴത്തേക്ക് അവരെന്നോട് പറയും, കുഞ്ഞല്ലേടാ അതിനിപ്പോൾ എന്തുവാന്ന്. പക്ഷെ നാളെ പ്രശ്നം ഇതെല്ലാം തിരിച്ചടിക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവത്തില്ല, ഞാൻ നല്ലപോലെ വളർത്തിയില്ലേ, ഞാൻ അവന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തില്ലേ, ഞാൻ അവനെ ഇത്ര സ്നേഹിച്ചില്ലേ,
അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചില കാര്യങ്ങൾ മുളയിലെ നുള്ളിക്കളയണം, മനസ്സിലായോ? എനിവേയ്സ്, പേഴ്സണാലിറ്റി ആയിരുന്നു ലാസ്റ്റ് അതേ പോയിന്റ്. ഇനി തിരിച്ച് നമുക്ക് എൻ്റെ വീഡിയോയിലോട്ട് വരാം. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഞാൻ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിച്ചു. ഞാൻ ഒന്ന് ക്ഷമ ചോദിക്കുകയാണ്, ഇത് ഒത്തിരി ദിവസം മുന്നേ വരേണ്ട ക്ലാസ്സായിരുന്നു. പക്ഷേ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത യൂണിറ്റായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ വേറൊരു പുതിയ സബ്ജക്റ്റായിട്ട് കാണാം. അപ്പോഴത്തേക്കും ബൈ.